നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു മരണത്തിന്റെ ആഘാതത്തിലാണ് മലയാള സിനിമാ ലോകം. നടനും മിമിക്രി താരവുമായിരുന്ന അബിയാണ് മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് യാത്രയായത്. പക്ഷേ കഴിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അബിയെ പോലുള്ള താരങ്ങൾ മലയാള സിനിമയിൽ ക്ലച്ച് പിടിക്കാതെ പോയതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. 1995 റിലീസ് ചെയ്ത മാനത്തെ കൊട്ടാരം എന്ന സിനിമയായിരുന്നു ഇന്നത്തെ ജനപ്രിയ നായകൻ ദിലീപിന്റെ തലവര മാറ്റിയത്. എന്നാൽ ആ ചിത്രത്തിൽ ആദ്യമായി നായകനായി പരിഗണിച്ചത് അബി ആയിരുന്നുവെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഒരുപക്ഷെ അന്നത്തെ ആ വലിയ നഷ്ടമായിരിക്കാം സിനിമാ കരിയറിൽ അബിയെ പിന്നോട്ടടിച്ചത്. സുനിൽ തിരക്കഥെഴുതി സംവിധാനം നിർവഹിച്ച ചിത്രമായിരുന്നു മാനത്തെ കൊട്ടാരം. ആദ്യം ഇതിലേക്ക് പരിഗണിച്ചത് അന്ന് മിമിക്രിയിൽ സൂപ്പർ സ്റ്റാർ ആയിരുന്ന അബിയായിരുന്നു. എന്നാൽ സ്വന്തം സ്വാധീനം ഉപയോഗിച്ച ദിലീപ് അബിയുടെ വേഷം തട്ടിയെടുത്തതാണെന്ന പല കോണുകളിൽ നിന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യമുണ്ട്, അതുല്യ പ്രതിഭയാണെന്നൊക്കെ പറയുമ്പോഴും മലയാള സിനിമ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ലാത്ത നടനാണ് അബി. കാരണം 50ഓളം സിനിമകളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്, അതും വളരെ ചെറിയ ചെറിയ വേഷങ്ങളിൽ. സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം.